സ്റ്റൈൽമണൻ രജനികാന്ത് നായകനായ മറ്റൊരു ചിത്രം കൂടി റീ റിലീസിന് ഒരുങ്ങുന്ന വാർത്തകളാണ് ഇപ്പോൾ ആരാധകരെ ആവേശിതരാക്കുന്നത്. 1995 പുറത്തിറങ്ങിയ താരത്തിന്റെ വൻ വിജയ ചിത്രമായ മുത്തുവാണ് റീ റിലീസിന് ഒരുങ്ങുന്നത്. ഈ വർഷം ഡിസംബറിലായിരിക്കും ചിത്രം റീ റിലീസ് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. മോഹൻലാലും ശോഭനയും തകർത്തഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാളം ചലച്ചിത്രം തേൻമാവിൻ കോമ്പത്തിന്റെ തമിഴ് റീമേക്കായിരുന്നു മുത്തു എന്ന ചിത്രം. കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത മുത്തുവിൽ രജനീകാന്തിനൊപ്പം മീന, ശരത് ബാബു, രാധാരവി, ജയഭാരതി, വടിവേലു തുടങ്ങിയ വൻ താരനിര തന്നെ ഭാഗമായിരുന്നു. എ ആർ റഹ്മാനായിരുന്നു മുത്തുവിന് മനോഹരമായ സംഗീതമൊരുക്കിയത്. രജനീകാന്തിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം താരത്തിന്റെ മറ്റൊരു ചിത്രം റീ റിലീസ് ചെയ്തിരുന്നു. സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ബാബ എന്ന ചിത്രമാണ് റീ റിലീസ് ചെയ്തിരുന്നത്. ആദ്യ തവണ പരാജയം നേരിട്ട ചിത്രത്തിന്റെ റീ റിലീസിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. സിനിമ കാണാനായി ആരാധകർ തിയേറ്ററിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥയായതോടെ സ്ക്രീനുകളുടെ എണ്ണം 200 നിന്നും 300 വർദ്ധിപ്പിക്കുക വരെയുണ്ടായ അവസ്ഥയുണ്ടായിരുന്നു. അതേസമയം രജനീകാന്ത് ഇപ്പോൾ ടി ജെ ജ്ഞാനവേലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, റാണ ദിഗുബാട്ടി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. തലൈവർ 170 എന്നാണ് താൽക്കാലികമായി ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. അതിനുശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന തലൈവർ 171 എന്ന ചിത്രത്തിലാകും രജനീകാന്ത് അഭിനയിക്കുക. നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ ആയിരുന്നു രജനീകാന്തിന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ആദ്യ ദിനത്തിൽ 100 കോടിക്കടുത്തായിരുന്നു ജയിലർ കളക്ഷൻ നേടിയിരുന്നത്. കേരളത്തിൽ മാത്രമായി 3 ദിവസത്തിനുള്ളിൽ ചിത്രം 8 കോടിയാണ് നേടിയത്. ശ്രീ ഗോകുല മൂവീസ് വിതരണം ചെയ്തിരിക്കുന്ന സിനിമ കേരളത്തിലെ 300 സ്ക്രീനുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. തുടക്കം മുതൽ തന്നെ ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശത്തിന് വൻ ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.